പയ്യന്നൂർ പെരുമ്പയിലെ പരമ്പരാഗത എണ്ണ ഉൽപ്പാദക വെൽഫെയർ സഹകരണ സംഘം സ്വർണ പണയ വായ്പ ഉദ്ഘാടനം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. സമസ്ത മേഖലകളിലും വിധിക്കുന്ന കഠിന തടവിന് വിധിക്കുന്ന ആളുകളെ സോളിറ്ററി കൺഫൈൻമെന്റ് ചെയ്യാറുണ്ട്. ഏകാന്ത തടവിന് സെല്ലിനകത്ത് കൊണ്ടിട്ട് ഈ പറഞ്ഞ ക്വാറന്റൈനും ഐസൊലേഷനും എല്ലാം ഒരുതരം സോളിറ്ററി കൺഫൈൻമെന്റാണ്, ഏകാന്ത തടവാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ കാഞ്ഞു എന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ടൊരു വാക്സിൻ വരുന്നതിന് മുമ്പ് ഈ രോഗം തടയണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ആർക്കൊക്കെ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അധ്യക്ഷതയിൽ ഇരിക്കുന്ന ആർക്കൊക്കെ രോഗമുണ്ടെന്ന് ആർക്കറിയാം? എന്റെ പ്രസംഗങ്ങൾക്ക് നിങ്ങളിൽ ആർക്ക് രോഗമുണ്ടെന്ന് ആർക്കറിയാം? രോഗമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ടെസ്റ്റ് നടക്കണം. പലതരം ടെസ്റ്റുണ്ട്. ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ്. സർക്കാർ ആശുപത്രിയിൽ സാമ്പത്തികമില്ല. ആരെങ്കിലും ഒരാൾ സർക്കാർ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ തൃണാ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇന്നലെ വരെ 3000 രൂപയായിരുന്നു. ഇന്നത് കുറച്ച് 2100. പരീക്ഷണം നടത്തി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. നമ്മുടെ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് പിന്തുണ കൊടുത്തു. വാണിയ സമുദായ സമിതിയുടെ സംഘം കെട്ടിടത്തോട് ചേർന്നുള്ള കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടനം VSS പ്രസിഡന്റ് സത്യൻ പൂച്ചക്കാട് നിർവഹിച്ചു. സഹകരണ സംഘത്തിലെ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ ചിത്രം അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ അനാച്ഛാദനം ചെയ്തു. 1983 കാലഘട്ടത്തിൽ മാഷിന്റെ ഓണക്കുന്നുള്ള വീട്ടിൽ ഇവിടെ കുഞ്ഞോടത്തുള്ള ആധാര വീട്ടിൽ ഒരു നിത്യ സന്ദർശകരായിട്ട് ഒരാളായിരുന്നു. വന്നുകൊണ്ട് ബന്ധമുള്ള മാഷിന്റെ ഫോട്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2020 ഇന്ന ചടങ്ങിൽ അനാച്ഛാദനം ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വികാരപരമായിട്ടുള്ള ഒരു ദൗത്യം. അതേ അർത്ഥത്തിലാണ് ഞാൻ ഈ കാര്യത്തെ കണ്ടത്, ആ ചടങ്ങ് നിർവഹിച്ചിട്ടുള്ളതും എന്ന കാര്യം ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സംഘം കൂടുതൽ വളരട്ടെ. പുതിയ സന്ദർഭങ്ങളും പുതിയ വ്യാപാരമൊക്കെ ആരംഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതുപോലെ എന്ത് ചൂണ്ടിക്കുന്നതുപോലെ സംഘത്തിലെ സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം വെള്ളൂർ സഹകരണ സംഘം പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണനും ഊർജിത നിക്ഷേപ സമാഹരണ പദ്ധതി ഉദ്ഘാടനം അഡ്വക്കേറ്റ് DK ഗോപിനാഥും ഊർജിത ഓഹരി സമാഹരണ പദ്ധതിയുടെ ഉദ്ഘാടനം KT സഹദുള്ളയും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ലതാ നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. സംഘം ഡയറക്ടർ സി കുഞ്ഞിക്കണ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം ഡയറക്ടർ പി ഗോപാലൻ സ്വാഗതവും സംഘം പ്രസിഡന്റ് VC നാരായണൻ അധ്യക്ഷതയും വഹിച്ചു. സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി VC നാരായണനും കോൺഫറൻസ് ഹാളിനെ കുറിച്ച് പി ഗോപാലനും പയ്യന്നൂർ കൃഷ്ണനോട് പ്രതികരിച്ചു. വാണിയ സമുദായ സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2004 പെരുമ്പ ജംഗ്ഷനിൽ ആദ്യമായി ഒരു വിവാഹ ബ്യൂറോ, അതോടൊപ്പം തന്നെ മറ്റ് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓഫീസ് എന്നുള്ള നിലക്ക് 2004 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വാണിയ സമുദായ സമിതിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി രൂപീകൃതമായതിന് ശേഷമുള്ള ആദ്യത്തെ യോഗം അവിടെ നടന്നു. പിന്നീട് 11 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഏരിയ കമ്മിറ്റി രൂപപ്പെടുത്തുകയും തുടർന്ന് പെരുമ്പ KR ബിൽഡിങ്ങിൽ വളരെ വിശാലമായ രീതിയിൽ VSS ഹാൾ, വാണിയ സമുദായ സമിതി ഹാൾ എന്നുള്ള നിലക്ക് വളരെ വിപുലമായ രീതിയിൽ
സംഘടിപ്പിക്കുകയും ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും സമൂഹത്തിലെ വിവിധ വ്യക്തികളെ പങ്കെടുപ്പിച്ചുള്ള ഉദ്ഘാടനം നടത്തുകയും ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് സംഘടനയുടെ പ്രവർത്തനം ഒരുപക്ഷെ ഈ കണ്ണൂർ ഉത്തര കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ സമുദായ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ വി എസ് എസ് ആൾ ഒരു പ്രചോദനമായി. അതോടൊപ്പം തന്നെ നാളിതുവരെ ഇല്ലാത്ത കൂട്ടായ്മ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാമൂഹ്യ പിന്നോക്ക മുന്നണി അതിൻ്റെ രൂപീകരണം തൊട്ട് അതിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഏരിയ കമ്മിറ്റിക്ക് സാധിച്ചു. അതൊക്കെ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ 11 യൂണിറ്റുകളും അതോടൊപ്പം തന്നെ പയ്യന്നൂര് കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് സമുദായ സ്നേഹികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ്. അതിനുശേഷം അതിൻ്റെ ഹാളിൻ്റെ സാമ്പത്തിക ബാധ്യത ആദ്യമായി തീർക്കുകയും തുടർന്ന് ഭാരിച്ച ഒരു സംഖ്യ വാടകയിനത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിലേക്ക് നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി വളരെ നാളുകൾക്ക് ശേഷം ഒരു ഇൻസ്റ്റാൾമെൻ്റ് അതായത് ഏരിയ കമ്മിറ്റി കെട്ടിട ധനശേഖരണാർത്ഥം തുടങ്ങുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റു വരുമാന സ്രോതസ്സുകളൊക്കെ അടഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് വമ്പിച്ച സാമ്പത്തിക ബാധ്യത വന്നതിൻ്റെ പരിണിത ഫലമായി ആ ഓഫീസ് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ സംഘം പരമ്പരാഗത എണ്ണയാട്ട് വ്യവസായ സംഘം ഓഫീസിൻ്റെ സഹകരണ സംഘത്തിന് മേൽഭാഗത്ത് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഒരു വി എസ് എസ് ഹാൾ ഇന്നിവിടെ സംസ്ഥാന പ്രസിഡന്റ് സത്യൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. ആ ഹാള് ഈ പെരുമ്പയിലും പയ്യന്നൂരിലുള്ള ആൾക്കാർക്ക് ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കും വളരെ പരിമിതമായ വാടക ഈടാക്കിക്കൊണ്ട് തികച്ചും ജനകീയമായ രീതിയിൽ ഞങ്ങൾ അത് വി എസ് എസ് ആൾ പെരുമ്പ മുൻകാലങ്ങൾ എങ്ങനെ തുടർന്നു അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം നൽകാൻ നമ്മൾ സന്നദ്ധരാണ്. അതിൻ്റെ ഒരു ഇന്നത്തെ ഈ സുദിനത്തിൽ ഇതുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി നിങ്ങളെ അറിയിക്കുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും എല്ലാ സമുദായത്തിലും സമുദായ സ്നേഹികളും അതോടൊപ്പം തന്നെ ഇതര സമുദായത്തിലുള്ള ആൾക്കാരുടെയും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും അനിവാര്യമായ ഒരു കാലഘട്ടം. നമ്മൾ സമുദായ സമിതി നിലവിൽ വന്നതിന് ശേഷം വളരെ കാലമായി നമ്മൾ ആലോചിച്ച ഒരു പ്രൊജക്റ്റാണ് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങാൻ പറ്റുമോ എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ ആദ്യമായി ഒരു സഹകരണ സംഘം പരമ്പരാഗത എണ്ണ ഉൽപ്പാദക വെൽഫെയർ സഹകരണ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവൻ ആദ്യമൊന്നും തരാൻ തയ്യാറായില്ല. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, വാണിയന്മാർക്കൊരു സഹകരണ സംഘം തന്നാൽ എല്ലാ ജാതിക്കാർക്കും സഹകരണ സംഘം കൊടുക്കേണ്ടേ എന്നുള്ള രീതിയിലാണ്. എങ്കിലും നിരന്തരമായി സമ്മർദ്ദം നടത്തിയതിൻ്റെ ഫലമായി അദ്ദേഹം അത് അനുവദിച്ചു തരികയും അങ്ങനെ ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്ന ഭുവനേശ്വരി വെൽഫെയർ സഹകരണ സംഘം എന്ന പേരിൽ വളരെ നല്ല രീതിയിൽ ആ സംഘം മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് നമ്മൾ പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു ആരംഭം കുറിച്ചത്. പയ്യന്നൂരിൽ ആരംഭം കുറിച്ചത് 2012 ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നത്. രജിസ്ട്രേഷൻ നടന്ന 2-3 അതിൻ്റെ പ്രാരംഭദശ അങ്ങ് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2.5 crore നിക്ഷേപം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 crore തുക ലോൺ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ നല്ല സഹകരണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ മോഹം ഒരു നല്ല രീതിയിലുള്ള ഒരു വെളിച്ചെണ്ണ മില്ല് അല്ലെങ്കിൽ എണ്ണ മില്ല് ഓയിൽ മില്ല് തുടങ്ങണം എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ഒരു ഓയിൽ മില്ലുമായി ഈ പ്രവർത്തനം ആദ്യം തന്നെ മുന്നോട്ട് പോയാൽ എന്താവും, വിജയകരമായി പോയില്ലെങ്കിൽ സംഘവും പോവും. അതുകൊണ്ട് സംഘം പുരോഗതി പ്രാപിച്ചതിന് ശേഷം നല്ല കേരഫെറ്റ് ഇറക്കുന്നത് പോലുള്ള ഒരു നല്ല എണ്ണ ഇറക്കുന്നതിന് ഉതകുന്ന തരത്തിൽ അത് എണ്ണയാ ഒരു മില്ലെങ്കിലും
പാരമ്പര്യമായ രീതിയിൽ മരച്ചക്കിലാട്ടിയിട്ട് എണ്ണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകണം എന്നുള്ള ചർച്ച ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. ICDCയുമായി ഞങ്ങൾ സംസാരിച്ചു. അതിനാവശ്യമായ വായ്പകൾ അനുവദിക്കാൻ അവർ തയ്യാറായിട്ടുമുണ്ട്.